ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ ബാംഗ്ലൂർ ടു മൈസൂർ സ്പീഡ് ട്രാക്ക് ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഹൈവേ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കട്ടോ. അപ്പോൾ നമുക്ക് മണിക്കൂറിൽ 150 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. രണ്ട് മൂന്നാല് ദിവസമായിട്ടുള്ള ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക, നല്ല ഫ്രീ ആയിട്ടുള്ള റോഡാണ്. അങ്ങോട്ട് ഒന്ന് കാണിച്ചെടുത്താൽ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ പറപ്പിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് 75 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലോട്ട് എത്താൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുമ്പൊക്കെ 4 മണിക്കൂറൊക്കെ വേണം കേട്ടോ. അപ്പോൾ നരേന്ദ്രമോദി ഈ ഒരു ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത് 8,172 കോടി കൊണ്ട് കേട്ടോ. ഈ ഒരു 10 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്, അതിൽ 2 വരി പാത സർവീസ് റോഡ് വരും, 6 വരി പാത ആണ് പ്രധാനമായിട്ട് നമുക്ക് സഞ്ചരിക്കാനായിട്ടുള്ളത്. ഇതേ ബൈക്കുകൾ വരെ പോകുന്നുണ്ട് കേട്ടോ. പൊതുവേ ബൈക്കിന് അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോക്കെ ഒന്നും ഇതിൽ പെർമിഷൻ ഉണ്ടാവാറില്ല. ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് ഫസ്റ്റ് ടോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാരക ടോളാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കേ, 12 ഗേറ്റ് ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോൾ അവർ മേടിക്കുന്നുണ്ടോയെന്ന് നോക്കാം. ഫാസ്റ്റാഗ് ഉണ്ട് ഈ സീനിൽ, എനിക്ക് അതൊന്നും ഇല്ല. കണ്ടില്ലേ, 12 ഗേറ്റ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ വർക്ക് എടുക്കാം കേട്ടോ, അതുകൊണ്ട് നമ്മളോട്ട് മിക്കവാറും ടോളൊന്നും മേടിക്കില്ല, അങ്ങനെയാണ് തോന്നുന്നത്. നോക്കാം, നമുക്ക് അവിടെ ആരും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ടോളില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇനി ഒരു ടോളും കൂടി വരും, അവിടെ നമുക്ക് ഫണ്ട് മേടിക്കുമോ നോക്കാം. നമ്മുടെ കേരളത്തിലൊക്കെ എന്താണ് ഇങ്ങനെയുള്ള റോഡൊക്കെ വരാമെന്ന് അറിയില്ല കേട്ടോ. വരണം എന്നാലും നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇക്കടാനൊന്നും പറ്റില്ല കേട്ടോ, സീനാണ്. സ്റ്റോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ സൈഡ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ടോ രണ്ട് സൈഡും. 118 കിലോമീറ്റർ ആട്ടോ ഈ ഒരു സ്പീഡ് ട്രാക്ക് ഹൈവേ വരുന്നത്. പിന്നെ അതുമല്ല, 2 ടോളായിട്ടാണ് വരുന്നത്. ഇനി 2 ടോളടിച്ചാലും നമുക്ക് ഒരുപാട് പണം ലാഭിക്കാൻ വേണ്ടി പറ്റും. കാരണം 5th ലൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള ഒരു ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമല്ല, മലയാളികൾക്കൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ നാട് പിടിക്കണമെന്നുണ്ടെങ്കിൽ മൈസൂർ വരെ മാക്സിമം ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും. പിന്നെ അവിടുന്നാണ്ട് സീനിലല്ലോ. ഇത് ഇവിടെയുള്ള ഈ ഒരു ടോളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളോട് ഇന്നലെ ഒരു ടോളിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ, ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഈ ഒരു ടോളിലാണ് ഫണ്ട് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഫാസ്റ്റാഗ് ഉണ്ട്. ഈ സീനിലായിരുന്നു ഇവിടെ 11 ടോൾ ഗേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ എത്ര ചാർജ് ഈടാക്കുന്നത് നമുക്ക് നോക്കാം. മെനിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർ ചാർജും മേടിച്ചില്ല കേട്ടോ. ₹250 ഇവര് ടോൾ ഗേറ്റിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ. മിഞ്ഞാൻ നമ്മൾ വരുമ്പോ ഫ്രീ ആയിരുന്നു, അത് ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ടാ തോന്നുന്നു കേട്ടോ. കം സ്റ്റാർട്ട് ചെയ്യാം. എന്തെന്നായാലും കുറച്ച് പണം കൊടുത്തായാലും ഹൈവേ ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഹൈവേ ഒക്കെ വരുന്നെന്ന് ആഗ്രഹിച്ചു പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ.